നമസ്കാരം. ടി ആർ പി അഴിമതി കേസിൽ റിപ്പബ്ലിക് ടി വി എഡിറ്റർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമിയെ കുടുക്കിയതിന് പിന്നിൽ മഹാരാഷ്ട്രയിലെ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ അനിൽ ദേശ്മുഖിന്റെ പങ്ക് വ്യക്തമായിരിക്കുകയാണ്. അർണബിനെ അറസ്റ്റ് ചെയ്യണമെന്ന് അനിൽ ദേശ്മുഖ് ആവശ്യപ്പെട്ടതായി സർവീസിൽ നിന്നും പുറത്താക്കപ്പെട്ട മുംബൈ പോലീസ് ഓഫീസർ സച്ചിൻ വാസ് വെളിപ്പെടുത്തി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴിയിലാണ് അർണബിനെ അറസ്റ്റ് ചെയ്യാൻ ഗൂഢാലോചന നടന്നെന്ന് വാസ് വെളിപ്പെടുത്തിയത്. ടി ആർ പി കേസിൽ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതിനാൽ ടെലിവിഷൻ സ്റ്റുഡിയോ ഇന്റീരിയർ ചെയ്ത ജീവനക്കാരന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെടുത്തിയാണ് അർണബ് അറസ്റ്റ് ചെയ്യപ്പെട്ടതും പിന്നീട് ജാമ്യം ലഭിച്ചതും. 2020 നവംബറിലാണ് കേസിനാസ്പദമായ സംഭവ വികാസങ്ങൾ നടന്നത്. ടി ആർ പി അഴിമതി കേസ് ഉൾപ്പെടെ വിവിധ കേസുകൾ സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തന്നെ സേനയിൽ തിരിച്ചെടുക്കുമെന്ന്, അതായത് പോലീസ് സേനയിലേക്ക് തിരിച്ചെടുക്കുമെന്ന് ദേശ്മുഖ് ഉറപ്പ് തന്നിരുന്നതായും വാസ് മൊഴിയിൽ പറയുന്നു. സർവീസിൽ തിരികെ കയറിയ ശേഷം ടി ആർ പി അഴിമതി കേസിനെ കൂടാതെ ജീവനക്കാരൻ്റെ ആത്മഹത്യ കേസിൽ അർണബ് ഗോസ്വാമി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾക്ക് വേണ്ടി ദേശ്മുഖ് തൻ്റെ ഓഫീസിലും വസതിയിലും നിരന്തരം വിളിച്ചിരുന്നു. ഇതിൻ്റെ തെളിവുകളും ഇഡിക്ക് മുന്നിൽ അദ്ദേഹം ഹാജരാക്കിയിട്ടുണ്ട്. ടി ആർ പി കേസിൽ അനിൽ ദേശ്മുഖ് അർണബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്യാൻ ഏറെ ആഗ്രഹിച്ചിരുന്നതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. ദേശ്മുഖിനും കൂട്ടാളികൾക്കുമെതിരെ ആരംഭിച്ച കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ തുടരന്വേഷണത്തിലാണ് ഇഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് വാസ് മൊഴി നൽകിയിരിക്കുന്നത്. അഴിമതി ആരോപണങ്ങളും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കോടതി നിർദ്ദേശിച്ച അന്വേഷണത്തെ തുടർന്ന് ദേശ്മുഖ് നേരത്തെ രാജിവെച്ചിരുന്നു. അതിനിടയിൽ സി ബി ഐ എഫ്ഐആർ ഫയൽ ചെയ്തതിന് ശേഷമാണ് ദേശ്മുഖിനും കൂട്ടാളികൾക്കുമെതിരെ ഇ ഡി അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ദേശ്മുഖ് ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ മുംബൈയിലെ വിവിധ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും ബാറുകളിൽ നിന്നുമായി 4.7 കോടി രൂപ പിരിച്ചെടുക്കാൻ മുംബൈ പോലീസ് ഉദ്യോഗസ്ഥനായ സച്ചിൻ വാസിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തൻ്റെ സ്ഥാനം ദുരുപയോഗം ചെയ്തു എന്നതാണ് ഇഡിക്ക് മുന്നിലുള്ള കേസ്. വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ വലിയ ആഹ്ലാദത്തിലാണ് റിപ്പബ്ലിക് ടി വി. റിപ്പബ്ലിക്കും അർണബും വിജയിച്ചു, എന്നാൽ ഏറ്റവും പ്രധാനമായി ജനം വിജയിച്ചു എന്നാണ് റിപ്പബ്ലിക് ടി വി ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. 2020 അർണബ് ഗോസ്വാമി അറസ്റ്റിലാകുമ്പോൾ ദേശീയവാദികളടക്കം ഏവരെയും അത് ഞെട്ടിച്ച സംഭവം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു അറസ്റ്റിന് പിന്നിലെ രാഷ്ട്രീയ നാടകം, അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള പ്രതികാര ബുദ്ധി എന്തായിരുന്നു എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. കേസിൻ്റെ കൂടുതൽ വാദഗതികൾ ഇനിയും പുറത്തു വരാനുണ്ട്. കോടതിയുടെ ഭാഗത്തു നിന്ന് അതിൻ്റെ നീക്കങ്ങൾ വരാനുണ്ട്. എങ്കിൽ മാത്രമേ ഇതിനൊരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ തന്നെ ഈ ഒരു വാർത്ത പുറത്തു വന്നതോടെ ഏറെ ആശ്വാസത്തിലാണ് അർണബ് ഗോസ്വാമിയും റിപ്പബ്ലിക് ടി വിയും, അതോടൊപ്പം ദേശീയതയെ സ്നേഹിക്കുന്ന റിപ്പബ്ലിക് ടി വിയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.